ഈ മണിക്കൂറിലെ വാർത്തകളുമായി വാർത്താവേള ആരംഭിക്കുന്നു. കർണാടകയിൽ യെദ്യൂരപ്പ സർക്കാർ ഇന്ന് വിശ്വാസ വോട്ട് തേടും. രാവിലെ 11 മണിക്ക് വിശ്വാസ വോട്ടിന്റെ നടപടികൾ ആരംഭിക്കും. 17 കോൺഗ്രസ് JDS അംഗങ്ങൾ അയോഗ്യരാക്കപ്പെട്ടതോടെ BJPക്ക് ഭൂരിപക്ഷം തെളിയിക്കാൻ കാര്യമായ പ്രതിസന്ധി ഉണ്ടാകില്ല. വിമതരുടെ അയോഗ്യതയോടെ സഭയുടെ അംഗബലം 207 ആയി. 104 പേരുടെ പിന്തുണയുണ്ടെങ്കിൽ ഭൂരിപക്ഷം ഉറപ്പിക്കാൻ സാധിക്കും. ശരത് കെ ശശി ദില്ലിയിൽ നിന്ന് ചേർന്നു വിശദാംശങ്ങളുമായി. ശരത്, ഏതായാലും ഈ സ്പീക്കറുടെ നടപടി യെദ്യൂരപ്പയ്ക്ക് ഒരു വെല്ലുവിളിയും ഉണ്ടാക്കുന്നില്ല എന്ന കാര്യം ഉറപ്പാണ്. സുപ്രീം കോടതിയിൽ മറ്റു ചില നടപടികളും ഇതുമായി ബന്ധപ്പെട്ട് നടക്കാനും ഇരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആനന്ദ്, രാവിലെ 11 മണിയോടുകൂടിയാണ് BS യെദ്യൂരപ്പ ഇന്ന് വിശ്വാസ വോട്ടെടുപ്പ് തേടുക. 11 മണിക്ക് വിശ്വാസ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് യെദ്യൂരപ്പ വിശ്വാസ വോട്ട് തേടും. കാര്യമായ ചർച്ചകളൊന്നും തന്നെ ഇന്നത്തെ വിശ്വാസ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാകില്ല. നേരത്തെ കുമാരസ്വാമി വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച ഘട്ടത്തിൽ വലിയ ചർച്ചയൊക്കെ തന്നെ ഈ വിശ്വാസ പ്രമേയത്തിന് മേൽ നടന്നിരുന്നു. പക്ഷേ ഇത്തവണ നേരെ വിശ്വാസ പ്രമേയം അവതരിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ വോട്ടെടുപ്പിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. നിലവിലെ സാഹചര്യത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാനുള്ള അംഗബലമുണ്ട്. 207 അംഗ സഭയാണ് ഇപ്പോൾ നിലവിലുള്ളത്. 17 പേരെ സ്പീക്കർ അയോഗ്യരാക്കിയതോടുകൂടി 207 അംഗ നിയമസഭയിൽ 104 പേരുടെ പിന്തുണയുണ്ടെങ്കിൽ തന്നെ സർക്കാരിന് ഭൂരിപക്ഷം തെളിയിക്കാനാകും. BJPക്കാകട്ടെ തനിച്ച് തന്നെ 105 പേരുണ്ട്. ഇതുകൂടാതെ ഒരു സ്വതന്ത്രൻ കൂടി BJPയെ പിന്തുണയ്ക്കും. അതുകൊണ്ട് തന്നെ 106 പേരുടെ പിന്തുണയോടുകൂടി BJPക്ക് സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളത് തന്നെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിൽ കോൺഗ്രസിന്റെയും JDSന്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന നീക്കം ഏത് തരത്തിലാകും എന്നുള്ളതും ശ്രദ്ധേയമാകും. കാരണം കഴിഞ്ഞ കുമാരസ്വാമി സർക്കാർ അവതരിപ്പിച്ച വിശ്വാസ പ്രമേയത്തിൽ ആ വിശ്വാസ പ്രമേയത്തിന്റെ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് 2 MLAമാർ BSP അംഗമായ NMHESH അതുപോലെ തന്നെ കോൺഗ്രസ് അംഗമായ P Nagendra എന്നിവർ പങ്കെടുത്തിരുന്നില്ല. ഇവർ ഇന്നും വോട്ടെടുപ്പിൽ പങ്കെടുത്തിട്ടില്ല എങ്കിൽ സ്വാഭാവികമായും ഇവർക്കെതിരെ കൂടി നടപടി കോൺഗ്രസ് ആവശ്യപ്പെടും. അതുപോലെ തന്നെ BSPയും ഈ NMHESHന് അയോഗ്യത കൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകാനുള്ള സാധ്യതയാണ് കാണുന്നത്. നേരത്തെ NMHESHനെ പാർട്ടി പുറത്താക്കിയിരുന്നു. ആ സാഹചര്യത്തിൽ ഏതായാലും അദ്ദേഹത്തിനെതിരെ നടപടി കൂടി ആവശ്യപ്പെടാനുള്ള സാധ്യതയാണ് വിശ്വാസ വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം അത്തരമൊരു സാധ്യതയാണ് കാണാനാകുന്നത്. ഇതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിലും കേസ് ഇന്ന് വരാൻ സാധ്യതയുണ്ട്. സുപ്രീം കോടതിയിൽ വിമത MLAമാർ ഈ അയോഗ്യതാ നടപടി ചോദ്യം ചെയ്തുകൊണ്ട് ഹർജി സമർപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. രാവിലെ തന്നെ സുപ്രീം കോടതി നടപടികൾ ആരംഭിക്കുമ്പോൾ ചീഫ് ജസ്റ്റിസിന്റെ കോടതിയിൽ ഈ വിഷയം ഉന്നയിക്കും. അതിനുശേഷം ഈ സ്പീക്കറുടെ നടപടി ഉടൻ തന്നെ സ്റ്റേ ചെയ്യണമെന്നും മതിയായ സമയം പോലും നൽകാതെയാണ് സ്പീക്കർ അയോഗ്യത പ്രഖ്യാപിച്ചത് എന്നുമുള്ള കാര്യം വിമത MLAമാർ ചൂണ്ടിക്കാണിക്കും. ആനന്ദ്. ശരി, ശരത് കെ ശശിയാണ് ദില്ലിയിൽ നിന്ന് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ നൽകിയത്. കർണാടകയിൽ യെദ്യൂരപ്പ സർക്കാർ 11 മണിയോടെ വിശ്വാസ വോട്ട് തേടുകയാണ്. സ്പീക്കറുടെ അയോഗ്യരാക്കൽ നടപടി യെദ്യൂരപ്പയ്ക്ക് ഒരു തരത്തിലുമുള്ള വെല്ലുവിളി ഉയർത്തുന്നില്ല എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. മറ്റൊരു പ്രധാന വാർത്ത, നെടുങ്കണ്ടം കസ്റ്റഡി മരണത്തിൽ രാജ്കുമാറിന്റെ റീപോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം മൃതദേഹം പുറത്തെടുക്കും. സമീർ ചേരുന്നു വിശദാംശങ്ങളുമായി. സമീർ, ബന്ധുക്കളുടെ സാന്നിധ്യത്തിലായിരിക്കും മൃതദേഹം പുറത്തെടുക്കുക. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഫോറൻസിക് സംഘമാണ് ജുഡീഷ്യൽ കമ്മീഷന്റെ ആവശ്യപ്രകാരം ഈ പരിശോധന നടത്തുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതായത് 9 മണിയോട് കൂടി തന്നെ ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പ് അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന പോലീസ് സർജൻമാരായിട്ടുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള കെ പ്രസന്നൻ, ഒപ്പം തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ PV ഗുജറാൾ, കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർ AK ഉന്മേഷ് എന്നിവർ എത്തിയിരുന്നു. അതിനുശേഷം അല്പസമയം മുമ്പ് ഇവരുടെ ബന്ധുക്കളും എത്തി. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ, അതായത് ഇതിന്റെ രേഖാമൂലമുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അത് പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മൃതദേഹം പുറത്തെടുക്കുക. മൃതദേഹം പുറത്തെടുത്തുകൊണ്ട് ഈ കുടുംബത്തെ കാണിച്ച് തിരിച്ചറിയും. ആ തിരിച്ചതിനു ശേഷം ഇവിടെ നിന്ന് കഞ്ഞിരപ്പള്ളി ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് വിശദമായിക്കൊണ്ടുള്ള പരിശോധനയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ അങ്ങോട്ട് കൊണ്ടുപോകും. അവിടെ വെച്ചുകൊണ്ടായിരിക്കും റീപോസ്റ്റ്മോർട്ടം നടത്തുക. പ്രധാനമായും ജുഡീഷ്യൽ കമ്മീഷൻ നോക്കുന്ന കാര്യങ്ങൾ, ഒന്ന്, ന്യൂമോണിയയാണ് രാജ്കുമാറിന്റെ മരണത്തിന് ഇടയാക്കിയത് എന്ന് പ്രാഥമികമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ന്യൂമോണിയ പിടിപെടാൻ ഇടയായ സാഹചര്യം രാജ്കുമാറിന് ഏറ്റിട്ടുള്ള മർദ്ദനമാണോ എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടില്ല. അത്തരം കാര്യങ്ങളായിരിക്കും പ്രധാനമായും പരിശോധിക്കുന്നത്. ഇതോടൊപ്പം തന്നെ രണ്ട് ഭാഗങ്ങളുമായിട്ടുള്ള 5 വാരിയലുകൾ പൊട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. എന്നാൽ അത് ശ്വാസ തടസ്സം ഉണ്ടാകുന്ന സമയത്ത് നൽകുന്ന CRP നൽകുന്ന വേളയിൽ ഉണ്ടായിട്ടുള്ള ഒരു പൊട്ടലാണ് ഈ വാരിയലുകൾ പൊട്ടിയതാണ് എന്നുള്ള നിലപാടാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് നൽകിയിട്ടുള്ള മൊഴി. എന്നാൽ അങ്ങനെയാണോ, അതല്ല, മർദ്ദനത്തിന് ഇരയായിക്കൊണ്ട് രാജ്കുമാറിന് എന്റെ വാരിയലുകൾ പൊട്ടിയതാണോ എന്നുള്ള കാര്യം പരിശോധിക്കും. ഇതോടൊപ്പം തന്നെ മുറിവുകളുടെ
പഴക്കം നിർണ്ണയിക്കാൻ കഴിയും എന്നുള്ള കാര്യമാണ് ജുഡീഷ്യൽ കമ്മീഷൻ വിലയിരുത്തുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ പ്രധാനമായും പരിശോധിക്കും. രാജ്കുമാറിന്റെ മരണശേഷം 38-ാമത്തെ ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ അതിന്റെ പഴക്കം ഒരു ഒരു തരത്തിൽ അന്വേഷണത്തിന് വിലങ്ങുതടിയാവില്ലേ എന്നുള്ള ചോദ്യങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു സാഹചര്യമില്ല, സാധ്യതയില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതിനുള്ള എല്ലാ തരത്തിലുള്ള തെളിവുകളും അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റീപോസ്റ്റ്മോർട്ടം വളരെ നിർണായകമാണ്. അതിൽ നിന്ന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ലഭിക്കും എന്ന് തന്നെയാണ് കമ്മീഷൻ വിലയിരുത്തുന്നത്. പ്രധാനമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് സർജൻമാരായിട്ടുള്ള 3 വിദഗ്ധരുടെ സാന്നിധ്യത്തിലാണ് ഈ പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. അതിനുള്ള നടപടിക്രമങ്ങൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. വാഗമണ്ണുള്ള സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിന്റെ സെമിത്തേരിയിലാണ് രാജ്കുമാറിനെ മറവ് ചെയ്തിട്ടുള്ളത്. അവിടെ പ്രത്യേകമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പോലീസിന്റെ സഹായത്തോടു കൂടെ കമ്മീഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇവിടേക്ക് ഇപ്പോൾ ആംബുലൻസ് എത്തിയിട്ടുണ്ട്. വൈകാതെ തന്നെ കമ്മീഷൻ ഈ സെമിത്തേരിയിലേക്ക് എത്തിക്കൊണ്ട് ഇവിടെ നിന്ന് മൃതദേഹം പുറത്തെടുക്കുന്ന നടപടികളിലേക്ക് നീങ്ങും. അതിനുശേഷമായിരിക്കും കാഞ്ഞിരപ്പള്ളിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് അവിടെ ജനറൽ ആശുപത്രിയിൽ റീപോസ്റ്റ്മോർട്ടത്തിനുള്ള നടപടികൾ ആരംഭിക്കുന്നത്. ശരി സമീർ, വ്യക്തമാണ് വിശദാംശങ്ങൾ. രാജ്കുമാറിന്റെ മൃതദേഹം പുറത്തെടുത്ത് റീപോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ്. കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ബന്ധുക്കളുടെ സാന്നിധ്യത്തിലാണ് രാജ്കുമാറിന്റെ മൃതദേഹം ഇപ്പോൾ പുറത്തെടുക്കുക. നടപടിക്രമങ്ങൾ രാവിലെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. സമീറാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാന വാർത്ത, നാട്ടിക MLA ഗീതാഗോപി ഇരുന്ന ഇടത്ത് ചാണകവെള്ളം ഒഴിച്ച് ശുദ്ധികലശം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. MLA നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട തന്നെ ജാതീയമായി അധിക്ഷേപത്തിന് ഇരയാക്കി എന്ന് ഗീതാഗോപി പരാതി നൽകിയിരുന്നു. വിവരങ്ങളുമായി അഭിറാം ചേരുന്നു. അഭിറാം, വലിയ പ്രതിഷേധം ആദ്യം തന്നെ ഈ വിഷയത്തിൽ ഉണ്ടായതാണ്. ഇപ്പോൾ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ഈ പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുന്ന നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണോ? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഉണ്ടായ അന്ന് തന്നെ ഗീതാഗോപി MLA ചേർപ്പ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി കൈമാറിയിരുന്നു. തുടർന്ന് അതിനെ പിറ്റേ ദിവസം തന്നെ പോലീസ് ഇന്നലെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയും ചെയ്യുകയാണ്. ഈ ബാലു കനാലിന്റെ നിരത്തിലുള്ള പ്രവർത്തകരാണ് ഇവിടെ എത്തിയതെന്നും അവർക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് MLA പരാതി നൽകിയത്. ഈ ചെയ്തിൽ അങ്ങനെ തന്നെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ ബാലു കനാലിന്റെ നേതൃത്വത്തിൽ വരുന്ന കണ്ടാൽ അറിയാവുന്ന പ്രവർത്തകർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവരുടെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ നിയമപ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതായത് ഇവർക്ക് ജാമ്യമില്ലാത്ത വകുപ്പാണ് ഇപ്പോൾ ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. എന്തായാലും ഇവർ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയും എന്നാണ് പോലീസ് പറയുന്നത്. ഇതുകൂടാതെ തന്നെ ഇന്നലെ അവിടെ DSA അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. നമുക്കറിയാം കേരളത്തിലെ സാംസ്കാരിക മുന്നിൽ എല്ലാം തന്നെ തകർക്കുന്ന രീതിയിലാണ് യൂത്ത് കോൺഗ്രസ് അവിടെ ഒരു ചാണകവെള്ള ശുദ്ധികലശം നടത്തിയത്. ഗീതാഗോപി MLA അവിടെ ഒരു റോഡുമായി ബന്ധപ്പെട്ട വിഷയം അവിടെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും തുടർന്നൊരു കുത്തിരിപ്പ് സമരത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നു. തുടർന്ന് MLA സമരം വിജയിക്കുകയും ആ റോഡ് നേരെയാക്കാൻ അല്ലെങ്കിൽ അവിടെ പണികൾ ആരംഭിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവുകയും ചെയ്തു. അതിനുശേഷം സമരം വിജയിച്ച തുടർന്ന് അവസാനിപ്പിച്ച് പോയതിന് തൊട്ട് പിന്നാലെയാണ് MLA ഒരു സ്ഥലത്ത് മാത്രം ചാണകവെള്ളവും ചൂലുമായിട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചാണകവെള്ളം ഒഴിച്ച് ചൂലുകൊണ്ട് അവിടെ തൂത്ത് വൃത്തിയാക്കിയത്. ഈ വിഷയത്തിൽ ഏറെ പ്രതിഷേധങ്ങൾ അപ്പോൾ തന്നെ ഉയർന്നു വരികയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ MLA അന്ന് തന്നെ പരാതി നൽകുകയും ചെയ്തു. ഇനി വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ നിയമമന്ത്രിക്കും നേരിട്ട് സ്പീക്കർക്കും അടക്കം പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ MLA. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ നിമിഷം വരെയും ഈ പ്രവർത്തകർ തള്ളിപ്പറയാൻ കോൺഗ്രസോ യൂത്ത് കോൺഗ്രസോ തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ഈ വരും ദിവസങ്ങളിൽ തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. ശരി അഭിറാം, വിശദാംശങ്ങൾ വ്യക്തമാണ്. ഗീതാഗോപി MLA ആദ്യ ദിവസം തന്നെ തന്നെ ജാതീയമായി അധിക്ഷേപിച്ചുവെന്ന് പോലീസിന് പരാതി നൽകിയിരുന്നു. ഇപ്പോൾ ഈ പ്രതികൾ ആയി ഇവരെ കണക്കിലെടുത്തുകൊണ്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിശദാംശങ്ങളാണ് അഭിറാം നൽകിയത്. ഗീതാഗോപി MLA ഇരുന്ന ഇടത്ത് ചാണകവെള്ളമല്ല തളിക്കേണ്ടിയിരുന്നതെന്നും MLA യെ ചാട്ടവാറ് കൊണ്ടാണ് അടിക്കേണ്ടതെന്നും KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി അജ്മലിന്റെ പ്രതികരണം. കേരളി ന്യൂസ് വാർത്താ സംവാദത്തിലാണ് അജ്മൽ ഈ പ്രതികരണം നടത്തിയത്. ആ അപകടത്തെ തുടർന്ന് MLA നേരെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് കടന്നു ചെല്ലുന്നു. പ്രോട്ടോകോൾ പ്രകാരം വളരെ താഴെയായ താനൊരു നിർദ്ദേശം നൽകിയാൽ അത് നടപ്പിലാക്കാൻ കഴിയുന്ന മന്ത്രിതലത്തിൽ ഇടപെടലുകൾ നടത്തേണ്ട ഒരു വ്യക്തി അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ ഓഫീസിന്റെ മുൻപിൽ പോയി കുത്തിയിരുന്ന് അവിടെ ഒരു നാടകം കളിക്കുകയാണ്. ആ നാടകത്തിൽ യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നത് ചാണകവെള്ളം ഒഴിക്കുകയായിരുന്നില്ല, ചാട്ടയടി കൊടുക്കുകയായിരുന്നു. പ്രഭാത ഭക്ഷണം രാവിലെ 8:30 മുതൽ 9:30 മണി വരെ കൊടുക്കും. തിങ്കളാഴ്ച ദിവസം ഉപ്പുമാവും പഴവും, ചൊവ്വാഴ്ച ദിവസം ഇഡ്ഡലി ചമ്മന്തി, ബുധനാഴ്ച പുട്ടും കടലക്കറി, വ്യാഴാഴ്ച ഇഡ്ഡലി സാമ്പാർ,
വെള്ളിയാഴ്ച പുട്ടി ഗ്രീൻ പീസ് കറിയാണ് രാവിലെ പ്രഭാത ഭക്ഷണം. കാണേണ്ട കേരളം, കൈരളി ന്യൂസിൽ. രക്ഷാപ്രവർത്തനത്തിന് കൂലി ആവശ്യപ്പെട്ട വ്യോമസേനയുടെ നടപടി വിവാദമാകുന്നു. പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനം നടത്തിയതിന് സംസ്ഥാന സർക്കാരിനോട് പ്രതിഫലം ചോദിച്ച വ്യോമസേനയുടെ നടപടിക്കെതിരെ പ്രളയത്തിന് ഇരയായവർ തന്നെ രംഗത്തെത്തി. പ്രതിഫലം ആഗ്രഹിക്കാതെ സ്വന്തം ജീവൻ പണയം വെച്ച രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവരാണ് മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ളവർ. ഈ സാഹചര്യത്തിൽ വ്യോമസേനയുടെ നിലപാട് മനുഷ്യത്വരഹിതവും പ്രതിഷേധാർഹവുമാണെന്ന് പ്രളയത്തിനിരയായ ആളുകൾ പ്രതികരിക്കുന്നു. പ്രളയം വിഴുങ്ങിയ പ്രദേശങ്ങളിലൊന്നാണ് ഈ കാണുന്ന വരാപ്പുഴ. കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങി എന്തു ചെയ്യുമെന്നറിയാതെ അന്തിച്ചു നിന്നവർക്ക് മുന്നിൽ രക്ഷാപ്രവർത്തകരായി എത്തിയത് നാവികസേനയും വ്യോമസേനയും ഉൾപ്പെടെയുള്ള സേനാവിഭാഗങ്ങളായിരുന്നു. എന്നാൽ ആ രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോൾ അവർ കൂലി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വ്യോമസേനയുടെ ഈ നീക്കത്തോട് പ്രളയത്തിന്റെ ഇരകളായവർക്ക് എന്താണ് പറയാനുള്ളത്? നമുക്ക് കേൾക്കാം. ചേട്ടാ, ഈ പ്രളയത്തിന്റെ സമയത്ത് ഭയങ്കരമായിട്ട് വെള്ളം വന്നൊരു പ്രദേശമാണല്ലോ ഇവിടെയൊക്കെ. ആ സമയത്ത് നേവി അതുപോലെ എയർഫോഴ്സൊക്കെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. എന്നാൽ ഇപ്പോൾ വ്യോമസേന അന്ന് രക്ഷിച്ചതിന് അവർ കൂലി ചോദിച്ചിരിക്കുകയാണ്. എന്താണ് അവരുടെ ഈ നീക്കത്തോടെ ചേട്ടനെ പോലുള്ളവർക്ക് പറയാം? എതിർപ്പാണ്. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. ഞാൻ ഓട്ടോ ഓടിച്ച് എൻ്റെ വണ്ടിയിൽ വെള്ളം കയറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. കാരണം മൂന്ന് കേന്ദ്രങ്ങളിലോട്ട് ഞാൻ ഇതടിച്ച് ആളെ കൊണ്ടടിച്ചു. പ്രതിഫലം കൂടാണ്ട് എൻ്റെ സ്വന്തം ചെലവിൽ ഡീസലടിച്ച് ഞാൻ അവരെ കൊണ്ടുപോയി. നമ്മൾ പ്രതിഫലമല്ല അപ്പം നോക്കുന്നത്. നമുക്ക് പ്രളയത്തിൻ്റെ ഇരയായ മറ്റൊരു വ്യക്തിയോട് നമുക്ക് ഇത് സംബന്ധിച്ച് ചോദിക്കാം. എങ്ങനെയാണ് അവരുടെ വ്യോമസേനയുടെ നീക്കത്തോടെ എന്താണ് ചേട്ടന് പറയാനുള്ളത്? ഇപ്പോൾ ആസാം അടക്കമുള്ള സ്ഥലങ്ങൾ പ്രളയത്തിലാണ്. അവിടെയൊക്കെ കേന്ദ്ര സഹായ സേനയുടെ സഹായങ്ങൾ ചെല്ലുന്നുണ്ട്. അവിടെയൊക്കെ ഇതുപോലെ പൈസ വാങ്ങിക്കണ്ട. അപ്പോൾ കേരളത്തോട് കാണിക്കുന്നത് തികച്ച അവഗണനയാണ്. കേരളത്തിൽ റേഷൻ നൽകിയതിന് പോലും പൈസ ചോദിച്ച് കൃത്യമായി കണക്ക് പറഞ്ഞ് വാങ്ങിച്ച ഒരു സർക്കാരാണ് കേന്ദ്ര സർക്കാർ. പ്രളയകാലത്ത് ഒരു ലാഭക്കൊതിയുമില്ലാതെ സന്നദ്ധ സേവനം നടത്തിയ മറ്റൊരു കൂട്ടർ കൂടിയുണ്ട്. അവരെ നമുക്ക് പരിചയപ്പെടാം. ചേട്ടാ, പ്രളയത്തിൻ്റെ സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്തത്? പ്രളയത്തിൻ്റെ സമയത്ത് പരമാവധി നമ്മളിവിടെ നിന്ന് ആൾക്കാരെ വഞ്ചികൾക്ക് തന്നെ കരക്കെത്തിച്ച്. പ്രളയം ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ ക്യാമ്പുകൾ ഉണ്ടായിരുന്നു. ആ ക്യാമ്പുകളിലേക്ക് വെള്ളം വീണ്ടും കയറി കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് കാക്കനാട് മറ്റു ഭാഗത്തേക്കൊക്കെ പോകുന്നത് ഞങ്ങൾ സ്വന്തം സർവീസ് നടത്തുന്ന ബസ് ഉപയോഗിച്ച് അവരങ്ങോട്ട് ആക്കി. പക്ഷേ ഞങ്ങളിത് ഡീസൽ ചിലവ് വരെ ഒരു 10-25,000 ചിലവായിട്ടുണ്ട്. പക്ഷേ ഒരു ഞങ്ങളെല്ലാവരും അത് കൈകാര്യം ചെയ്ത് സംഘടിപ്പിക്കുകയാണ് ചെയ്തത്. ഡ്രൈവറില്ലാന്നിട്ട് പോലും താക്കോലി വേറെ ഡ്രൈവർമാരിൽ കൊടുത്ത് ഏൽപ്പിച്ചു. അവർ വന്ന് വണ്ടി കൊണ്ടുപോയി ദേവസ്വം ഭാഗത്ത് വരാപ്പുഴ മരട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിച്ച് ലാസ്റ്റ് അവസാന ഡീസൽ തീരുന്നിടം വരെ എത്തിച്ചു. നിങ്ങളെ പോലുള്ളവർ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ വ്യോമസേന ആവശ്യപ്പെട്ടത് കേട്ടല്ലോ, 113 കോടി രൂപയാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ശരിയാണോ? അത് ശരിയല്ല. ഒരു പ്രളയം വന്നപ്പോൾ ഒരു സംസ്ഥാന സർക്കാരിനെ സഹായിക്കേണ്ട ചുമതല അവർക്കാണുള്ളത്. അത് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണല്ലോ. അപ്പോൾ ആ നികുതിപ്പണം നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും ഉപയോഗിക്കേണ്ടത്. അത് വീണ്ടും അവരാ പൈസ ആരാ ജനങ്ങളുടെ തന്നെയാണ് ചോദിക്കുന്നത്. പ്രളയത്തിൽ മുങ്ങിയവരെ എങ്ങനെയെങ്കിലും കരയ്ക്ക് കയറ്റുക എന്ന ലക്ഷ്യം മാത്രം വെച്ച് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട നിരവധി പേരുണ്ട് ഈ വരാപ്പുഴയിൽ. അത്തരത്തിൽ ഒരു ചേട്ടനെ നമുക്ക് പരിചയപ്പെടാം. നേരമ്പലം തുടങ്ങി വൈകിട്ട് സന്ധ്യ വരെയും ആൾക്കാർ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിക്കാൻ കാരണം ചേട്ടനെ പോലുള്ള ഒരുപാട് പേര് ഇങ്ങനെ പൈസ പ്രതീക്ഷിച്ചല്ലോ നിങ്ങൾ ആരും ഇത് ചെയ്തു. നമ്മളിവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് പൈസക്ക് വേണ്ടിയല്ല. കാരണം രാവിലെ 6 മണി വരെയായിട്ട് ഇവിടുന്ന് വീട്ടിൽ നിന്നും അല്ലാതെ കട്ടൻ ചായ പിടിച്ചോണ്ട് പോയിട്ട് വൈകിട്ട് 7 മണിക്കാണ് ഞാൻ പുത്തമ്പള്ളി ക്യാമ്പിൽ ചെന്ന് ആഹാരം കഴിക്കണം. അതുവരെ നമ്മയെ പട്ടണിക്ക് ഈ മഴയും കൊണ്ടുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കണം. എന്നെ പോലെ തന്നെ ഒരുപാട് പേരുണ്ട് ഇവിടെ. തീർച്ചയായും ഇതാണ് സാഹചര്യം. ഇത്തരത്തിൽ ഇവരാരും കൂലിക്ക് വേണ്ടിയല്ല രക്ഷാപ്രവർത്തനം നടത്തിയത്. ആ ഒരു സാഹചര്യത്തിലാണ് വ്യോമസേന ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ നിലപാട്. അത് ചോദ്യം ചെയ്യപ്പെടുന്നത്. അവരുടെ സഹായത്തെ ആരും തള്ളിപ്പറയുന്നില്ല. എന്നാൽ ഈ രക്ഷാപ്രവർത്തനത്തിന് കൂലി ചോദിച്ചത് ഈ പ്രളയത്തിനിരയായവരെ ഏറെ വേദനിപ്പിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ പ്രളയകാലത്ത് അവർ അനുഭവിച്ച വേദനയേക്കാൾ ഏറെ വേദനയാണ് ഇപ്പോൾ അവർക്ക് ഉണ്ടായിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ അഭിലാഷ് മുഹമ്മയ്ക്കൊപ്പം KM ഉമേഷ്. കോഴിക്കോട് തോട്ടുമുക്കത്ത് DYFI നേതാവിനെ വാഹനമിടിച്ച് അപായപ്പെടുത്താൻ ശ്രമം. DYFI പന്നിക്കോട് മേഖലാ ട്രഷറർ PK സജിത്തിന് നേരെയാണ്
അക്രമമുണ്ടായത്. പ്രദേശത്തെ ലഹരി മാഫിയയാണ് അപായപ്പെടുത്താൻ ശ്രമിച്ചത്. വാഹനം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ലതീഷ് ചേരുന്നു വിശദാംശങ്ങളുമായി. ലതീഷ്, എന്താണ് ഇതിനു പിന്നിലെ വസ്തുത? ആനന്ദ്, ഞായറാഴ്ച രാത്രി ഡിവൈഎസ്ഐ യൂണിറ്റ് സമ്മേളനം കഴിഞ്ഞ് വരുന്ന വഴിയാണ് പന്നിക്കോട് മേഖലാ ട്രഷറായ പി കെ സജിത്തിന് നേരെ ലഹരി മാഫിയയുടെ ആക്രമണം ഉണ്ടാകുന്നത്. സജിത്തിനെ വാഹനം പിടിച്ച് കൊലപ്പെടുത്താനായിരുന്നു ഇവരുടെ ശ്രമം. തോട്ടുമുക്കം സ്വദേശി ധനേഷ് ആണ് അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് സജിത്ത് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. സജിത്തിനെ ഇടിച്ചിട്ട വാഹനം അരീക്കോട് വടക്കുമുറി നിന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വാഹനം ഉപേക്ഷിച്ച് ഈ സജിത്തിനെ വാഹനം ഇടിച്ച ശേഷം പ്രതി ധനേഷ് വാഹനം ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പ്രതിക്കായുള്ള തെരച്ചിലും മുക്കം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ലഹരിക്കെതിരെ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രചരണം നടന്നുവരുന്ന ഒരു ഘട്ടമാണിത്. കോഴിക്കോട് തോട്ടുമുക്കത്തും ഇത്തരത്തിൽ ലഹരി വിരുദ്ധ ജാഗ്രതാ സമിതി പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ മുഖ്യ സംഘാടകരിൽ ഒരാളാണ് അപകടത്തിൽപ്പെട്ട അല്ലെങ്കിൽ അപായപ്പെടുത്താൻ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന ധനേഷ്. ഇതിനുള്ള വിരോധമാണ്, അതായത് ലഹരി മാഫിയക്കെതിരെ പ്രദേശത്ത് നടക്കുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനത്തിനുള്ള വിരോധമാണ് ഇദ്ദേഹത്തെ ആക്രമിക്കാനും അപായപ്പെടുത്താനുമുള്ള ശ്രമത്തിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്. ശരി, കെ ലതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാന വാർത്ത, അമ്പൂരി കൊലക്കേസിൽ ഒന്നാം പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കുന്നതിനായുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ഷീജ ചേർന്ന് വിശദാംശങ്ങളുമായി. ഷീജ, അഖിലിനെയാണോ സ്ഥലത്തെത്തിച്ച് ആദ്യം തെളിവെടുക്കുന്നത്? എന്തൊക്കെയാണ് ഈ തെളിവെടുപ്പിൽ നിന്ന് പോലീസ് ലക്ഷ്യം വെക്കുന്നത്? ഇതിനകം തന്നെ പോലീസ് അഖിലിനെയും കൂട്ടി അഖിലിന്റെ വീട്ടിലേക്ക്, അമ്പൂരിയിലുള്ള വീട്ടിലേക്ക് തെളിവെടുപ്പിനായി എത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ പൂവാർ പോലീസ് സ്റ്റേഷനിൽ നിന്നും അഖിലിനെയും കൂട്ടി പോലീസ് അവിടെ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം, അതായത് ശനിയാഴ്ച രാത്രിയോടുകൂടിയാണ് അഖിലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. തുടർന്ന് ഞായറാഴ്ച ഇവിടെ തെളിവെടുപ്പിനായി കൊണ്ടുവരാൻ പോലീസ് തീരുമാനിച്ചിരുന്നെങ്കിലും ഇവിടെ ആ പ്രദേശത്ത് ജനങ്ങൾ കൂടിയ ഒരു സാഹചര്യം, വലിയ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ അത് മാറ്റിവെക്കുകയായിരുന്നു. ഇന്നും ജനങ്ങൾ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ തെളിവെടുപ്പ് നടത്തിയതിനു ശേഷം ഇന്ന് അഖിലിനെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. പ്രധാനമായും പോലീസ് തെളിവെടുപ്പിൽ ലക്ഷ്യം വെക്കുന്നത് ഈ വീടിന് പുറകുവശത്താണ്. അഖിലും അഖിലിന്റെ സഹോദരൻ രാഹുലും ചേർന്ന് രാഖിയെ കൊലപ്പെടുത്തി ഇവിടെ മറവ് ചെയ്തിരുന്നത്. ഇത് കാര്യങ്ങൾ ഇവിടെ എത്തിച്ചു തന്നെ തെളിവെടുത്ത കാര്യങ്ങൾ അഖിലിൽ നിന്ന് തന്നെ പോലീസ് അറിയുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ അതിനുശേഷം തെളിവെടുപ്പ് നടത്തി ഉടൻ തന്നെ ഇവിടെ നിന്നും അഖിലിനെ കൂട്ടി പോലീസ് മടങ്ങുന്നതായി കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. ഇവിടെ നിലവിൽ വലിയ പോലീസ് സന്നാഹത്തിലാണ് അഖിലിനെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. ക്യാമ്പിൽ നിന്നുൾപ്പെടെയുള്ള പോലീസുകാരെ ഇതിനുവേണ്ടി കൂട്ടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ അഖിലിനെ കൂട്ടിയിട്ടുള്ള പോലീസ് സംഘം ഇവിടെ അമ്പൂരിയിലെ അഖിലിന്റെ വീട്ടുവളപ്പിലേക്ക് എത്തുന്നതായിരിക്കും. ശരി ഷീജ, വ്യക്തമാണ് വിശദാംശങ്ങൾ. അമ്പൂരിയിൽ രാഖിമോളെ കൊന്നു കുഴിച്ചു മൂടിയ സംഭവത്തിൽ ഒന്നാം പ്രതി അഖിലിനെ അല്പസമയത്തിനകം അമ്പൂരിൽ എത്തിച്ച് തെളിവെടുക്കും. ഇതിനുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഷീജയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒരിടവേള ജീവിതത്തിൽ ഞാൻ ഓർത്തിട്ടും കൂടിയില്ല ഇങ്ങനെ ഒരു വീട് കയറ്റി ഇവിടെ ഇരിക്കുന്ന. എനിക്ക് ഒരു പൂതിന്റെ ഇറങ്ങുന്നതാണ്. ഈ ചാളപ്പരം തട്ടിക്കാറുണ്ട്, ഒരു വെട്ടുകല് കൊണ്ട് ചോര വെച്ച് ചോര് വെച്ചിട്ട് അതിലൊന്ന് കിടന്നു മരിക്കണം. എന്നിട്ട് ആദ്യം ഞാൻ മെമ്പറിനോട് പറഞ്ഞിട്ട് മെമ്പർ പാല് കാച്ചി പാല് കാച്ചിട്ട് നേരെ അടിപൊളി ഇടുന്നേ കരയും ഞാൻ. എനിക്ക് പറയാനൊരാളില്ല. എൻ്റെ സത്യാവസ്ഥയാണ് ഞാൻ പറയുന്നത്, ഒന്നും കെട്ടിക്കൂട്ടി പറയുന്നു. ഇത് പറയാൻ വയ്യ, അത്രയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു. കാണേണ്ട കേരളം, കൈരളി ന്യൂസിൽ. പ്രഭാത ഭക്ഷണം രാവിലെ 8:30 മുതൽ 9:30 വരെ കൊടുക്കും. തിങ്കളാഴ്ച ദിവസം ഉപ്പുമാവും പഴവും, ചൊവ്വാഴ്ച ദിവസം ഇഡലി ചമ്മന്തി, ബുധനാഴ്ച പുട്ടും കടലക്കറി, വ്യാഴാഴ്ച ഇഡലി സാമ്പാർ, വെള്ളിയാഴ്ച പുട്ടും ഗ്രീൻ പീസ് കറിയുമാണ് രാവിലെ പ്രഭാത ഭക്ഷണം. കാണേണ്ട കേരളം, കൈരളി ന്യൂസിൽ. പത്തനംതിട്ട നഗര മധ്യത്തിലെ ജ്വല്ലറിയിൽ നിന്ന് 4.5 കിലോ സ്വർണവും 13 ലക്ഷം രൂപയും കവർന്ന രക്ഷപ്പെട്ട സംഘത്തിലെ അവസാന പ്രതിയും പിടിയിൽ. സ്വർണവും പണവുമായി രക്ഷപ്പെട്ട സുനിൽ ജാദവിനെയാണ് സേലം പോലീസ് അറസ്റ്റ് ചെയ്തത്. മോഷ്ടിച്ച സ്വർണവും പണവും ഇയാളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. ഗീവർഗീസ് ചേരുന്നു വിശദാംശങ്ങളുമായി. ഗീവർഗീസ്, നേരത്തെ ഒരു പ്രതി മാത്രമായിരുന്നു പ്രധാനി എന്ന നിലയിൽ പിടിയിലാകാൻ ഉണ്ടായിരുന്നത്. അയാളാണോ ഇപ്പോൾ സേലം പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുള്ളത്? നടത്തി രക്ഷപ്പെട്ട മോഷണ സംഘത്തിലെ എല്ലാവരെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഘത്തിലെ പ്രധാനിയായ നിതിൻ ജാദവ് ആണ് ഇപ്പോൾ അവസാനം പിടിയിലായിരിക്കുന്നത്. ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷമാണ് സേലത്ത് വാഹന പരിശോധനയ്ക്കിടെ സംഘം പിടിയിലാകുന്നത്. സംഘത്തിലെ 4 സംഘാംഗങ്ങൾ അപ്പോൾ തന്നെ അറസ്റ്റിലായിരുന്നു. ഇതിനിടെ നിതിൻ ജാദവ് സ്വർണം പണവും അടങ്ങിയ ബാഗുമായി രക്ഷപ്പെട്ടിരുന്നു. ഇയാളിൽ
ഇയാളാണ് ഇപ്പോൾ ഇയാളെയാണ് പിടികൂടിയത്. ഇയാളിൽ നിന്ന് കൃഷ്ണ ജ്വല്ലറിയിൽ നിന്ന് അപഹരിക്കപ്പെട്ട 4.5 കിലോ സ്വർണവും 13 ലക്ഷം രൂപയും കണ്ടെടുത്തിട്ടുണ്ട്. ഇയാളോടൊപ്പം ദാദാസാഹിബ്, ഗണപതി യാദവ്, ആകാശ്, പ്രശാന്ത് തുടങ്ങിയവരാണ് അറസ്റ്റിലായത് എന്നാണ് ലഭിക്കുന്ന വിവരം. DYSP സജീവ്, DYSP ജോസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം നടത്തിയത്. ഇവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം ഇപ്പോൾ രാവിലെ തന്നെ സേലത്തേക്ക് പുറപ്പെട്ടു. നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ച ശേഷം വൈകുന്നേരത്തോടു തന്നെ സംഘാംഗങ്ങളുമായി തിരികെ പത്തനംതിട്ടയിൽ എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മോഷണത്തിൽ ഈ സംഘത്തെ സഹായിച്ച ജ്വല്ലറി ജീവനക്കാരനെ അക്ഷയ് പാട്ടീലിനെ ഇന്നലെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇയാൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് ഇവിടെ ജോലിക്ക് കയറിയത്. മോഷണത്തിന് ശേഷം സംഘത്തോടൊപ്പം കടന്നു കളഞ്ഞ ഇയാളെ പോലീസ് ക്വാറന്റീനിൽ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. തന്നെ തട്ടിക്കൊണ്ടുപോയി എന്ന് വരുത്തി തീർക്കാനാണ് ഇയാൾ ശ്രമിച്ചത്. ഇത് പ്രകാരം ഇയാൾ മുൻകൂട്ടി തയ്യാറാക്കിയ മൊഴി പോലീസിനോട് പറയുകയായിരുന്നു. എന്നാൽ ഇത് പോലീസ് വിശ്വാസത്തിലെടുത്തില്ല. തുടർന്നുള്ള വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഇത് തങ്ങളുടെ പ്ലാൻ പ്രകാരമാണ് ഇതെല്ലാം നടത്തിയതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു. ഇയാൾ പറഞ്ഞ സൂചന പ്രകാരമാണ് പോലീസ് തമിഴ്നാട് പോലീസിന് വിവരം കൈമാറിയത്. തമിഴ്നാട്ടിൽ നിന്ന് റോഡ് മാർഗം മഹാരാഷ്ട്രയിൽ കടക്കാനായിരുന്നു സംഘത്തിന്റെ പ്ലാൻ. ഇപ്പോൾ ഇതിനെ തുടർന്ന് തമിഴ്നാട്ടിലെ എല്ലാ സ്റ്റേഷനുകളിലും പോലീസ് വിവരം ധരിപ്പിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഇവർ കർശനമായ വാഹന പരിശോധനയ്ക്കിടെ ഇവർ പിടിയിലാകുന്നത്. ഇതിൽ നിന്ന് ഇന്നലെ 5:30 കൃഷ്ണ ജ്വല്ലറിയിൽ നിന്ന് അപഹരിക്കപ്പെട്ട 4.5 കിലോ സ്വർണവും 13 ലക്ഷം രൂപയും ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ CCTV ആർ ഡിസ്കുകൾ ഇവർ കൊണ്ടുപോയിരുന്നു. ഇത് തിരികെ ലഭിച്ചോ എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരാനുണ്ട്. അവസാന പിടിയിലായ നിതിൻ ജാദവിന്റെ സംഘം മഹാരാഷ്ട്രയിലെ തന്നെ കുപ്രസിദ്ധമായ ഒരു ക്രിമിനൽ ഗ്യാങ് ആണെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഇവരെ കൂടുതൽ തെളിവെടുപ്പിനായി വൈകുന്നേരത്തോട് തന്നെ എത്തിക്കുമെന്ന് തന്നെ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ വ്യക്തമാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ, പത്തനംതിട്ട നഗര മധ്യത്തിൽ നിന്ന് വൻ സ്വർണവേട്ട കവർച്ച നടത്തിയ സംഘത്തിലെ എല്ലാ പേരെയും കേരള പോലീസ് പിടികൂടിയിരിക്കുന്നു. അയൽ സംസ്ഥാനങ്ങളുടെ കൂടി പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് പോലീസ് ഇപ്പോൾ പ്രതികളെല്ലാം പിടികൂടിയിട്ടുള്ളത്. മറ്റൊരു വാർത്ത, എൽദോ എബ്രഹാം MLA മർദ്ദനമേറ്റ സംഭവത്തിൽ റിപ്പോർട്ട് അയച്ചെന്ന് എറണാകുളം ജില്ലാ കളക്ടർ. പ്രത്യേക ദൂതൻ വഴിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് റിപ്പോർട്ട് അയച്ചത്. തനിക്ക് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട്. വിഷ്ണുപ്രസാദ് ചേരുന്നു വിശദാംശങ്ങളുമായി. വിഷ്ണുപ്രസാദ്, ഏതായാലും MLA പോലീസിന്റെയും ഒക്കെ വിവരണങ്ങൾ കേട്ടാണ് അദ്ദേഹം ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് കരുതുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ ഈ ഘട്ടത്തിൽ? ആനന്ദ്, വളരെ അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് ജില്ലാ കളക്ടർ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് സമർപ്പിച്ചത്. പ്രത്യേക ദൂതൻ വഴി രാവിലെ തന്നെ ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായിരുന്നു. എന്തായാലും ആ റിപ്പോർട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട ജില്ലാ കളക്ടർ നേരിട്ട് അറിഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ തയ്യാറാക്കിയതാണ്. യാതൊരു തരത്തിലുമുള്ള ഒരു വിവരങ്ങളും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയാണ് ജില്ലാ കളക്ടർ ആ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ അദ്ദേഹം നേരിട്ട് ആശുപത്രിയിലായിരുന്നപ്പോൾ എൽദോ എബ്രഹാം MLA നേരിട്ട് സന്ദർശിക്കുകയും അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തുകയും തുടർന്ന് പോലീസുകാരെ ഉൾപ്പെടെ അവരുടെ മൊഴിയും രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ പോലീസ് കളക്ടർക്ക് സമർപ്പിച്ച ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എൽദോ എബ്രഹാമിന്റെ കൈക്ക് പരിക്കില്ല എന്നുള്ള തരത്തിൽ ആശുപത്രി രേഖകളും സമർപ്പിക്കുകയും ചെയ്തിരുന്നു. CPI ജില്ലാ നേതൃത്വം ഉൾപ്പെടെ ഈ ഒരു വിഷയത്തിൽ പോലീസിനെതിരെ രംഗത്ത് വരികയും ഇങ്ങനെയല്ല എന്ന് പറയുകയും എന്നാൽ കാനം ഉൾപ്പെടെ റിപ്പോർട്ടിനെ ആശ്രയിച്ച് കാനം ഉൾപ്പെടെ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ നടപടികൾ അല്ലെങ്കിൽ കൂടുതൽ പ്രതികരണത്തിലേക്ക് റിപ്പോർട്ട് വന്നതിന് ശേഷം ആവാം എന്ന് തന്നെയാണ് നിലപാടെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏറെ പ്രാധാന്യമുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇനിയിപ്പോൾ മുഖ്യമന്ത്രി ഈ ഒരു റിപ്പോർട്ട് പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും പ്രഥമദൃഷ്ട്യാ സംഭവത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുള്ള ആശങ്കകൾക്കിടയിലും ആ റിപ്പോർട്ടിലെ വിവരങ്ങൾ ഒന്നും തന്നെ ഇപ്പോഴും പുറത്തെത്തിയിട്ടില്ല. ആനന്ദ്. ശരി വിഷ്ണു, വ്യക്തമാണ്. എൽദോ എബ്രഹാം MLA മർദ്ദനമേറ്റതായും അദ്ദേഹത്തിന്റെ കൈക്ക് പൊട്ടലുണ്ട് എന്നും ആ നിലയിലുള്ള പരാതികൾ. ഇക്കാര്യത്തിൽ കളക്ടർ അന്വേഷണം നടത്തുകയായിരുന്നു. ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് അതീവ രഹസ്യ സ്വഭാവത്തിൽ പ്രത്യേക ദൂതൻ വഴി കൈമാറുകയാണ്. റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് ഇപ്പോഴും നമുക്ക് അറിയില്ല. വിശദാംശങ്ങളാണ് വിഷ്ണു നൽകിയത്. മറ്റൊരു വാർത്ത, സ്വത്ത് കണ്ടുകെട്ടുന്നതിനെതിരെ വിവാദ വ്യവസായി വിജയ് മല്യ നൽകിയ ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ. മല്യയുടെയും ബന്ധുക്കളുടെയും സ്വത്ത് കണ്ടുകെട്ടാൻ ഉത്തരവിട്ട PMLA കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. കേസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കിങ് ഫിഷർ എയർലൈൻസിന്റെ സ്വത്തുകൾ കണ്ടുകെട്ടാം, എന്നാൽ ബന്ധുക്കളുടെ സ്വത്ത് അടക്കം കണ്ടുകെട്ടുന്നത് നിയമപരം അല്ല എന്നാണ് മല്യയുടെ വാദം.
വിധി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം നേരത്തെ മുംബൈ ഹൈക്കോടതി തള്ളിയിരുന്നു. തുടർന്നാണ് മല്യ സുപ്രീം കോടതിയെ സമീപിച്ചത്. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. കത്വയിൽ 8 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രായപൂർത്തിയാകാത്ത പ്രതിയുടെ വിചാരണ ഇന്ന് ആരംഭിക്കും. ജമ്മുവിലെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിലാണ് വിചാരണ. വിചാരണ ആരംഭിക്കുന്നതിന് മുൻപ് മൈനർ സ്റ്റാറ്റസ് സംബന്ധിച്ചുള്ള ഹർജിയിൽ ആദ്യം വാദം കേൾക്കണമെന്ന് പ്രതി ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് ജൂലൈ 15 ആരംഭിക്കാനിരുന്ന നടപടികൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് നിർത്തിവച്ചിരുന്നു. എന്നാൽ പിന്നീട് പ്രതിയുടെ ഹർജി ഹൈക്കോടതി തള്ളി. ഇതേ തുടർന്നാണ് ഇന്ന് വിചാരണ ആരംഭിക്കാൻ തീരുമാനിച്ചത്. കേസിൽ പ്രതികളായ 6 പ്രതികൾക്ക് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചിരുന്നു. ഉത്തർപ്രദേശിലെ ബി ജെ പി എം എൽ എ കുൽദീപ് സെൻഗാർ പീഡിപ്പിച്ചുവെന്നാരോപിച്ച പെൺകുട്ടിക്ക് വാഹനാപകടത്തിൽ ഗുരുതര പരുക്ക്. പെൺകുട്ടിയും ബന്ധുക്കളും സഞ്ചരിച്ചിരുന്ന കാറിലേക്ക് ട്രക്ക് ഇടിച്ചു കയറി ആയിരുന്നു അപകടമുണ്ടായത്. അമ്മയും ബന്ധുവും കൊല്ലപ്പെട്ടു. പെൺകുട്ടിക്കും ഒപ്പമുണ്ടായിരുന്ന അഭിഭാഷകനും ഗുരുതര പരുക്ക്. അപകടത്തിന് പിന്നിൽ ബി ജെ പി എം എൽ എ ആണെന്ന് യുവതിയുടെ സഹോദരി ആരോപിക്കുന്നു. റായ്ബറേലി ജില്ലാ ജയിലിലുള്ള അമ്മാവനെ സന്ദർശിക്കാൻ പോവുകയായിരുന്നു പീഡനത്തിനിരയായ പെൺകുട്ടിയും അമ്മയും ബന്ധുവും അഭിഭാഷകനും. ഇവർ സഞ്ചരിച്ച കാറിലേക്ക് എതിരെ വന്ന ട്രക്ക് ഇടിച്ചു കയറ്റി. പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ അമ്മ ആശ സിംഗും ബന്ധു പുഷ്പ സിംഗും തൽക്ഷണം കൊല്ലപ്പെട്ടു. അഭിഭാഷകൻ മഹേന്ദ്ര സിംഗിനും പെൺകുട്ടിക്കും ഗുരുതരമായ പരിക്കുണ്ട്. ഇവരെ ലക്നൌവിലെ കിങ് ജോർജ് മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുവരുടെയും നില അതീവ ഗുരുതരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. അപകടം നടന്നയുടൻ ട്രക്ക് ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. ഇയാളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപകടത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ബി ജെ പി എം എൽ എ കുൽദീപ് സെൻഗാറാണ് ഇതിന് പിന്നിലെന്നും പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ സഹോദരി ആരോപിച്ചു. ഉത്തർപ്രദേശിനെ പിടിച്ചുകുലുക്കിയ പീഡന കേസാണ് ഉന്നാവ സംഭവം. 16 വയസ്സുകാരിയായ പെൺകുട്ടി ജോലിക്കാര്യത്തിനായി ബന്ധുവിനോടൊപ്പം സമീപിച്ചപ്പോൾ ബി ജെ പി എം എൽ എ കുൽദീപ് സെൻഗാർ പീഡിപ്പിച്ചെന്നാണ് കേസ്. 2017 നീതി തേടി പെൺകുട്ടി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ വസതിക്ക് മുന്നിൽ ആത്മഹത്യാ ശ്രമം നടത്തിയപ്പോഴാണ് പീഡന വിവരം പുറംലോകമറിഞ്ഞത്. ഇതിനിടയിൽ പെൺകുട്ടിയുടെ പിതാവ് പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി. ചെഗുവേരയുടെ മകളും ക്യൂബൻ വിപ്ലവകാരിയുമായ അലൈഡ ചെഗുവേര ദില്ലിയിൽ സാഹിത്യകാരന്മാരുമായി സൌഹൃദ കൂടിക്കാഴ്ച നടത്തി. കേരള ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ കവി സച്ചിദാനന്ദൻ, എഴുത്തുകാരനും സംവിധായകനുമായ കുമാർ സാഹിനി എന്നിവർ പങ്കെടുത്തു. സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി, ക്യൂബൻ അംബാസഡർ ഓസ്കാർ മാർട്ടിനസ് കുഡാവോസ് എന്നിവരും അലൈഡയോടൊപ്പം ഉണ്ടായിരുന്നു. ഇടുക്കി ജില്ലയിലെ പാഞ്ചാലി മേട്ടിൽ സ്ഥാപിച്ച കുരിശുകൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പാഞ്ചാലി മേട്ടിലേത് ദേവസ്വം ഭൂമിയല്ലെന്നും സ്ഥലം ഇപ്പോൾ ഡി ടി പി സിയുടെ കൈവശമാണെന്നും സർക്കാർ ഹൈക്കോടതിയെ കഴിഞ്ഞ ദിവസം അറിയിച്ചു. റവന്യൂ ഭൂമിയിൽ ക്ഷേത്രം നിർമ്മിച്ചത് 1976 ശേഷമാണെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എബ്രഹാം ജോർജ് കള്ളിവയലിൽ എന്നയാളിൽ നിന്നുമാണ് 145 ഏക്കർ മിച്ച ഭൂമി സർക്കാർ ഏറ്റെടുത്തത്. പാഞ്ചാലിമേട്ടിൽ ഭൂമി ഏറ്റെടുക്കുമ്പോൾ അവിടെ കുരിശോ ഹിന്ദു പ്രതിമകളോ ഉണ്ടായിരുന്നില്ല എന്നാണ് റവന്യൂ മഹസറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. വിശദമായ സെറ്റിൽമെന്റ് രജിസ്റ്റർ ഹാജരാക്കാൻ സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. പാഞ്ചാലിമേട്ടിൽ നിലവിൽ ക്രമസമാധാന പ്രശ്നങ്ങളൊന്നുമില്ലെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. ബന്ധപ്പെട്ട എല്ലാ കക്ഷികളെയും കേട്ട ശേഷമേ വിശദമായ വിധി പ്രസ്താവം ഉണ്ടാകൂ എന്നും കേസ് പരിഗണിക്കുന്ന ദേവസ്വം ബെഞ്ച് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ചലച്ചിത്രകാരനും മാധ്യമ പ്രവർത്തകനുമായിരുന്ന ചിന്ത രവീന്ദ്രന്റെ സ്മരണാർത്ഥം ചിന്ത രവീന്ദ്രൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2nd പുരസ്കാരം കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത മാർക്സിസ്റ്റ് സാഹിത്യ നിരൂപകൻ ബി രാജീവന് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ബി ആർ പി ഭാസ്കർ സമ്മാനിച്ചു. 500,000 രൂപയും പ്രശംസാ പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. സക്കറിയ, ശശികുമാർ, ചെലവൂർ വേണു, രവീന്ദ്രൻ, ബാലഭാസ്കരൻ, ജി ബി വത്സൻ തുടങ്ങിയവർ സംസാരിച്ചു. ചിന്ത രവീന്ദ്രന്റെ ചലച്ചിത്രങ്ങളുടെ പ്രദർശനവും സാഹിത്യ സംവാദവും അനുബന്ധ പരിപാടികളായി നടന്നു. കണ്ണൂരിൽ മഴക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഐ ആർ പി സിയുടെ കൈത്താങ്ങ്. വെള്ളം കയറിയ പ്രദേശങ്ങളിൽ സഹായഹസ്തവുമായി ഐ ആർ പി സി വോളണ്ടിയർമാർ സജീവമാണ്. ദുരിതബാധിതർക്കായി കണ്ണൂർ മഞ്ചപ്പാലത്ത് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ആരംഭിച്ചു. ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ അവശ്യ സാധന കിറ്റുകളും വിതരണം ചെയ്തു. കണ്ണൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ വെള്ളം കയറിയ പ്രദേശങ്ങളിലാണ് സഹായഹസ്തവുമായി ഐ ആർ പി സി വളണ്ടിയർമാർ എത്തിയത്.
മഞ്ചപ്പാലത്ത് IRPC സംഘടിപ്പിച്ച സൌജന്യ മെഡിക്കൽ ക്യാമ്പിൽ വെച്ച് 100 പേർക്ക് വൈദ്യപരിശോധനയും മരുന്ന് വിതരണവും നടത്തി. അരി, മറ്റ് ഭക്ഷ്യവസ്തുക്കൾ, തലയിണ തുടങ്ങിയവയും വിതരണം ചെയ്തു. IRPC ഉപദേശക സമിതി ചെയർമാൻ പി ജയരാജന്റെ നേതൃത്വത്തിലാണ് മഴക്കെടുതി അനുഭവിക്കുന്ന പ്രദേശങ്ങളിൽ സഹായമെത്തിച്ചത്. ഈ വീടുകളിൽ വെള്ളം കയറിയതിന്റെ ഫലമായിട്ടുള്ള രോഗങ്ങൾക്ക് സാധ്യത ഉണ്ട് എന്ന് കണക്കാക്കിക്കൊണ്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുകയാണ്. ആ മെഡിക്കൽ ക്യാമ്പിന് ഇവിടെ നിരവധി ആളുകളാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അവർക്ക് സൗജന്യമായിട്ടുള്ള ഭക്ഷണ കിറ്റും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങളിൽ IRPC സജീവമായിട്ടുണ്ട്. കണ്ണൂർ നഗരത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന IRPC ഹെൽപ്പ് ലൈൻ മഴ ബാധിതർക്ക് സഹായവുമായി എല്ലായ്പ്പോഴും രംഗത്തുണ്ട്. വെള്ളം കയറി വീടുകളിൽ നിന്നും ആളുകളെ മാറ്റുന്നതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലും IRPC വളണ്ടിയർമാർ സജീവമായിരുന്നു. കൈരളി ന്യൂസ്, കണ്ണൂർ. കഴിഞ്ഞ 7 വർഷമായി ശരീരം വളയുന്ന തെറാസിസ് സ്കോളിയോസിസ് എന്ന അസുഖത്തിന്റെ ദുരിതത്തിലാണ് 10 വയസ്സുകാരൻ ജോയ്സ് ബിനു. വയനാട് കുഞ്ഞോം സ്വദേശിയായ ജോയ്സിന്റെ ശരീരഘടന ശസ്ത്രക്രിയയിലൂടെ പുനർക്രമീകരിക്കാനാകുമെങ്കിലും വലിയ തുക ഇതിനാവശ്യമാണ്. തുക കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണ് ഈ കുടുംബം. 3-ാമത്തെ വയസ്സിലാണ് രക്ഷിതാക്കൾ ജോയ്സിന്റെ ശരീരഘടനയിലെ ഈ മാറ്റം തിരിച്ചറിയുന്നത്. തെറാസിസ് സ്കോളിയോസിസ് എന്ന എല്ലുകൾ നിരതെറ്റി വളരുന്ന രോഗമാണ് ഈ കുഞ്ഞിന്. ഇപ്പോൾ 10 വയസ്സായി. ശരീരം അരയ്ക്ക് മുകളിലേക്ക് ഇപ്പോൾ ഇങ്ങനെയാണ്. ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ വരെ ഇപ്പോഴിത് ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ഹൃദയവാൽവിനെയും ശ്വാസകോശത്തെയും വരെ. അവന് എല്ല് വളവാണ്, നട്ടില് വളവാണ്, എസ്സു വഴിയ വളവ് ഇരിക്കുന്നത്. അവർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല, കുറച്ച് വളർച്ച ഉണ്ടാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഓപ്പറേഷൻ മാത്രം 5 ലക്ഷം രൂപ, ഓപ്പറേഷൻ മാത്രമായിട്ട് 5 ലക്ഷം രൂപ. അത് 3 തവണ ഓപ്പറേഷൻ ചെയ്യുള്ളൂ. ആദ്യം 2 ലക്ഷം രൂപ, പിന്നെ അടുത്ത ഓപ്പറേഷന് കഴിഞ്ഞിട്ട് പിന്നെ 3-ാമത്തെ ഓപ്പറേഷൻ അതേപോലെ 2 ലക്ഷം രൂപ. അങ്ങനെ മൊത്തം 5 ലക്ഷം രൂപ വേണം ഓപ്പറേഷൻ മാത്രമായിട്ട്. പ്രായം കൂടുന്തോറും ഇതുമൂലമുള്ള ബുദ്ധിമുട്ടുകളും വർദ്ധിക്കുന്നു. ശസ്ത്രക്രിയ ചെയ്താൽ ഇത് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ജോയ്സിനെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ശ്രമങ്ങളിലാണ് രക്ഷിതാക്കൾ. ഓപ്പറേഷന് പ്രതീക്ഷിക്കുന്ന വലിയ തുക ഈ കുടുംബത്തെ എന്നാൽ പ്രതിസന്ധിയിലാക്കുകയാണ്. സുമനസ്സുകളുടെ സഹായമുണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാകും. ജോയ്സ് ബിനുവിന്റെ കാനറ ബാങ്കിലുള്ള ഈ അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ നൽകാം. അക്കൗണ്ട് നമ്പർ 1042108029730. IFSC കോഡ് CNRB00001042. കൈരളി ന്യൂസ്, വയനാട്. പൊതുജനാരോഗ്യ പദ്ധതികളുമായി അഭയം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മെഡിക്കൽ ക്യാമ്പുകൾ സജീവം. അലോപ്പതി, ആയുർവേദ, ഹോമിയോ ഡോക്ടർമാരുടെ സേവനം ക്യാമ്പുകളിൽ ലഭ്യമാണ്. കോട്ടയം ജില്ലയിലെ സാന്ത്വന പരിചരണ രംഗത്ത് 6000 കിടപ്പ് രോഗികളുടെ സംരക്ഷണവും ഇന്ന് അഭയത്തിന്റെ തണലിലാണ്. CPIM കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള അഭയം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വലവൂർ ഗവൺമെന്റ് UP സ്കൂളിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിൽ നിരവധി പേരാണ് എത്തിയത്. ഡോക്ടർ CS കേശവൻ, ഡോക്ടർ ബെഞ്ചമിൻ, ഡോക്ടർ രഞ്ജിൻ, ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് എന്നിവരുടെ നേതൃത്വത്തിൽ 8 അലോപ്പതി, ആയുർവേദ, ഹോമിയോ ഡോക്ടർമാർ ക്യാമ്പിൽ പങ്കെടുത്തു. കോട്ടയം ജില്ലയിൽ ഇതിനകം 18 മെഡിക്കൽ ക്യാമ്പുകളാണ് സംഘടിപ്പിച്ചതെന്ന് മുൻ MLA അഭയം ഉപദേശക സമിതി ചെയർമാനുമായ VN വാസവൻ പറഞ്ഞു. ചില പ്രദേശങ്ങളിൽ പാവപ്പെട്ട രോഗികൾക്ക് ആശുപത്രിയിൽ പോകാൻ നിർവാഹമില്ലാത്തവരും അതോടൊപ്പം തന്നെ മരുന്ന് വാങ്ങാൻ നിർവാഹമില്ലാത്തവരുമായിട്ടുള്ള ആളുകളുണ്ട്. അത്തരം ആളുകളെ ഉദ്ദേശിച്ചാണ് ഈ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ ജില്ലയിൽ ഏതാണ്ട് 18-ാമത്തെ മെഡിക്കൽ ക്യാമ്പാണ് അഭയത്തിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്നത്. സ്പെഷ്യാലിറ്റികളും സൂപ്പർ സ്പെഷ്യാലിറ്റികളും പ്രവർത്തിച്ച് അനുഭവ സമ്പത്തും അതോടൊപ്പം തന്നെ വിദഗ്ധരുമായിട്ടുള്ള ഡോക്ടർമാരുടെ സേവനമാണ് ഈ ക്യാമ്പുകളിലെല്ലാം ഞങ്ങൾ ഉറപ്പാക്കുന്നത് എന്നുള്ളതുകൊണ്ട് എല്ലാ ക്യാമ്പും വളരെ വിജയകരമാണ്. രോഗനിർണയത്തിനുള്ള പരിശോധനയ്ക്കായി ലാബ് സൗകര്യവും ക്യാമ്പിൽ ഒരുക്കിയിരുന്നു. കൂടാതെ ക്യാമ്പിൽ പങ്കെടുത്ത രോഗികൾക്ക് സൗജന്യമായി മരുന്നുകളും പുതപ്പുകളും വിതരണം ചെയ്തു. ജില്ലയിലെ സാന്ത്വന പരിചരണ രംഗത്ത് 6000 കിടപ്പ് രോഗികളുടെ പരിചരണവും അവർക്കുള്ള മരുന്ന് വിതരണവും അഭയത്തിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. ആവശ്യക്കാരന്റെ രാഷ്ട്രീയമോ ജാതിയോ സാമൂഹിക പശ്ചാത്തലമോ ഒന്നും തടസ്സമല്ലെന്ന് തെളിയിക്കുന്നതാണ് അഭയത്തിന്റെ പദ്ധതികളും പ്രവർത്തനങ്ങളും. കൈരളി ന്യൂസ്, കോട്ടയം.